എന്റെ ചോദ്യമല്ല, ഇത് മരിക്കുന്ന ബോംബാണ് എന്ന സംശയമില്ലല്ലോ. ഇപ്പൊ ഈ ഫോറൻസിക് ഒന്നും ബോംബിന്റെ ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ല. ഓരോ നടത്തിയിട്ട് സഖാക്കളെ തെളിവ് കാണിച്ചിട്ട് പൊട്ടിയാ മരിക്കും. പൊട്ടിയാ മരിക്കുന്ന ഒരുത്തം മരിച്ചിട്ട് ബുദ്ധിയായല്ലോ, മറ്റൊരുത്തന്റെ കൈപോയല്ലോ. ഈ അതിക്രമങ്ങളിൽ എന്തേ നാട്ടിലെ സി പി എമ്മിന്റെ സമ്പന്നരുടെ സമ്പന്നന്മാരായി വരുന്ന മക്കളില്ല? അത് പാവപ്പെട്ടവനാണ്, സാധുവാണ്. സിദ്ധാർത്ഥ് കൊല്ലപ്പെടുമ്പോ ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എസ് എഫ് ഐക്കാരനെ സപ്പോർട്ട് ചെയ്യാൻ ഇവര് വരികയാണ്. ഇങ്ങനെ ഒരു കലാപത്തിന്റെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത അക്രമരാഷ്ട്രീയത്തെ ചർച്ച ചെയ്യാതെ പോകാൻ പറ്റാത്ത മണ്ഡലമാണ് എന്ന് തെരഞ്ഞെടുപ്പിൽ ഇവര് തന്നെ പറയിച്ചു. അങ്ങനെയാണ് ബോംബ് വരുന്നത്. ഇവിടെയല്ലേ ചന്ദ്രശേഖർ കൊല്ലപ്പെട്ട മണ്ഡലം? ഞാൻ പറഞ്ഞു ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുഞ്ഞനത്തിന്റെ മരണത്തിന്റെ വിഷയം ഞാൻ പറഞ്ഞു. ഞാൻ ആരോപണം ഉന്നയിച്ചപ്പോ പമ്പിച്ച ബഹളം, എല്ലാവരും കൂടെ എന്റെ മേക്കെട്ട് കഴിഞ്ഞു. അന്ന് നിങ്ങൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്താണെന്ന് അറിയങ്ങള്? ഷാജിയുടെ പേര് നിയമ നടപടി എടുക്കും, കേസെടുക്കും. പറഞ്ഞില്ല കേസ് എന്ന് കേട്ടപ്പോ ഞാൻ പേടിച്ചു പറിച്ചല്ലോ, കാരണം എനിക്ക് കേസേ അറിയില്ല. എന്താ കേസ്? ഇവിടെ 10-24 കേസുകൾ ഉത്തരവാണ്. നിങ്ങൾ ഭരണത്തിൽ വന്ന ഓരോ മാസം വെച്ച് കേസാണ് എന്നെ ഞങ്ങൾ കേസിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കണത്. ശരി, ഞാൻ എം വി ഗോവിന്ദനോട് ചോദിക്കുന്നത് എന്തേ കേസ് എടുക്കാത്തത്? അപ്പൊ നിങ്ങൾ പറയും എനിക്ക് കേസെടുക്കാൻ ഭൂരിയായിട്ടാണ്. അതല്ല, ഈ വിഷയത്തിലൊരു കേസ് വരണം. എന്റെ ആരോപണം എന്താണ്? കുഞ്ഞനന്ദന്റെ മരണത്തിൽ സംശയമുണ്ട് അല്ലേ? എന്റെ പേരിൽ കേസെടുക്ക്, കേസെടുക്ക്. എന്തെടുക്കാത്തത്? ഒരു FIR നിങ്ങൾ ഇട്ടാൻ, സി പി എമ്മുകാരാ, നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ എന്റെ പേരിൽ ഒരു കേസെടുക്ക്. ഒരു FIR ഇട്ടാൽ നിങ്ങളെ എന്ത് പഠിപ്പിക്കണമെന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എടുക്ക്. കേരളത്തിൽ വരേണ്ട അന്വേഷണം ഒരു ഒരു കുഞ്ഞനന്ദന്റെ മരണമൊന്നുമല്ല, ഒരുപാട് മരണങ്ങളുടെ അന്വേഷണം വരണം. അത് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കുഞ്ഞനന്ദന്റെ മരണത്തിൽ സംശയമുണ്ട്, മരണത്തിൽ സംശയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്നെ ആക്ഷേപിക്കാൻ വന്നത് കുഞ്ഞനന്ദന്റെ മോളാണ്. ഷായി, ആ വെള്ളം അങ്ങ് മാറ്റി വെച്ചേക്കുന്നതാണ്. ഞാൻ പറഞ്ഞ മോളെ, ഷാജി വെച്ച വെള്ളം തിളക്കാതെ മാറ്റി വെക്കുന്ന പ്രശ്നമില്ല, അത് തിളച്ചിട്ടേ മാറ്റിവെക്കുള്ളൂ. എന്റെ പറയണത്, ഞാൻ മോളോട് പറഞ്ഞു എന്റെ പേരിലോട് കേസ് കൊടുക്ക്, എന്റെ പേരിലോട് കേസ് കൊടുക്ക്. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതല്ല, UDF എന്റെ അച്ഛനെ കൊന്നു എന്നാ പറഞ്ഞത്. അങ്ങനെ UDF കൊല്ലാൻ പറഞ്ഞു. ആ അത്ര കായോ UDF? എന്നാ ഓരോ പേരിലൊരു കേസ് കൊടുക്ക്. എന്താ കേസ് കൊടുക്കാത്തത്? ഞാന് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉൾക്കൊള്ളുന്ന അഴീക്കോട് മണ്ഡലത്തിലെ MLA ആയിരുന്നു കുഞ്ഞനന്ദൻ മരിക്കുമ്പോ, കുഞ്ഞനന്ദന് ഭക്ഷ്യവിഷബാധ ഏൽക്കുമ്പോ. ഞാൻ അവിടുത്തെ MLA ആണ്. ആ സെൻട്രൽ ജയിലില് കുഴൽ കിണർ കുഴിച്ചത് MLA ആയ KM ഷാജിയുടെ MLA ഫണ്ട് എടുത്തിട്ടാണ്. ഇപ്പോഴും പോയാൽ ഷാജിന്റെ ബോർഡുണ്ട് അവിടെ, അറിയോങ്ങള്? ഞാനാണ്. ജയിലിൽ ആരെങ്കിലും കോൽക്കണ്ടർ കുത്തുവോ? ആർക്കെങ്കിലും വോട്ടുണ്ടോ? പക്ഷെ ഒരു കുഞ്ഞനന്ദനൊക്കെ ഞാൻ ചെല്ലുമ്പോ എന്നോട് പറയും ഇവിടെ വെള്ളമില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാനുഷികമായ പരിഗണനല്ലേ? അതിന്റെ ഉദ്ഘാടനത്തിന് IG പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേരളത്തിലെ ഒരു ജയിലിലും ഒരു ജനപ്രതിനിധി ഇതുപോലെ ഒരു കോണ്ടർ കുത്തിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അന്ന പിന്നെ എന്റെ പേര് കേസ് കൊടുക്ക്, ആ കിണറ്റിലെ വെള്ളം കുടിച്ചിട്ട് കുഞ്ഞനന്ദൻ മരിച്ചത്. അങ്ങനെയുള്ള ഒരു കേസ് ഞാൻ പറഞ്ഞു വന്നെന്നറിയോ? ഞാൻ അവിടുത്തെ MLA ആണ്, ആ ജയിൽ ഉൾക്കൊള്ളുന്ന സ്ഥലത്തെ. കുഞ്ഞനന്ദന് ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ആ ജയിലിൽ ഒരു VVIP സന്ദർശിച്ചിട്ടുണ്ട്. ബാക്കി പറയണോ? കേസ് കൊടുത്തിട്ട് പറയാം. നിങ്ങൾ കേസ് കൊടുക്ക്. എടോ, കുഞ്ഞനന്ദൻ മാത്രമല്ല മരിച്ചത്, TP ചന്ദ്രശേഖരന്റെ സാക്ഷികൾ രണ്ടുപേർ മരിച്ചു. എന്താണ്? അശോകൻ, അശോകല്ലേ സന്തോഷം, അശോകൻ മരിച്ചു TP ചന്ദ്രശേഖർ കേസിലെ. ആരാ അശോകൻ? അവിടെ തീർന്നോ? ഷുക്കൂറില്ലേ, ഞങ്ങളുടെ പൊന്നുമോൻ ഷുക്കൂർ, അവനെ കൊന്ന ഒരു പ്രതിയും പ്രതിയുടെ ഭാര്യയും മരിച്ചു. എങ്ങനെ? പനി പിടിച്ച് മരിച്ചതാണ് നേരത്തെ പറഞ്ഞ പോലെ? അല്ല, അപകട മരണം, സൂയിസൈഡ് എന്ന് പറയുന്നു. മരിച്ചല്ലോ. ഫസലിനെ കൊന്ന 3 പ്രതികൾ പലയിടത്തായി വെട്ടേറ്റ് കുത്തേറ്റ് ട്രെയിൻ കയറി മരിച്ചു 3 പേര്. മൻസൂറിനെ കൊന്നതിലെ പ്രധാന പ്രതി വളയത്തിന്റെ പരിസരത്ത് പോയി ആത്മഹത്യ ചെയ്തു. ഇതെന്ത് സംഭവമാണ്? ഈ മനുഷ്യന്റെ കൽവറുപ്പുകൾ കേട്ടിട്ടില്ലേ? അവൻ ആത്മഹത്യ ചെയ്യോ? പച്ചക്ക് എന്താ TP ചന്ദ്രശേഖരനെ കൊല്ലുമ്പോ നിങ്ങൾ ഓർക്കണം, അവസാനം ജീവൻ ദേഹത്തു നിന്ന് പടയുകയാണ്. ഏറ്റവും മാരകമായി ആക്രമിക്കപ്പെട്ട് വില്ലുപോലെ വളയുന്ന സമയത്ത് ഇന്നോവയുടെ ഡോറ് തുറന്നിട്ട് അവസാനത്തെ വെട്ടുവെട്ടിയവനാണ് ഷാഫി. അറിയോ നിങ്ങൾക്ക്, ഷാഫി എന്ന് പറയുന്ന ക്രിമിനൽ, അവനെങ്ങനെ ഹൃദയം ഉണ്ടാവുക? ഇത്തരം കൊലയാളികൾ എങ്ങനെയാ, എങ്ങനെ ആത്മഹത്യ ചെയ്യാ? ഷുക്കൂറിനെ ഒരു വയലിലിട്ടിട്ട് മുയല ഓടുന്ന പോലെ ഈ കുട്ടി ഇങ്ങനെ ഓടുമ്പോ അവൻ വെട്ടി, ഇവൻ വെട്ടി, അവൻ വെട്ടി, ഒരുപാട് വെട്ടുവെട്ടിയിട്ട് ആ കുട്ടിയെ കൊന്നത് നിങ്ങൾ. അങ്ങനെ കഠിന ഹൃദയം എങ്ങനെ ആത്മഹത്യ ചെയ്യാ ഒന്ന് പറഞ്ഞേ? മൻസൂർ എന്ന് പറയുന്ന നിരപരാധിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബെറിഞ്ഞു കൊന്നവൻ എങ്ങനെ ആത്മഹത്യ ചെയ്യാ? ഇതൊക്കെ ആത്മഹത്യാ മരണമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണോ? കൊന്നവനെ പിന്നെയും കൊല്ലുക, ഇത് CPM അജണ്ടയാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ കലാപകാരികളുടെ കയ്യിലേക്കാണോ നമ്മൾ ഈ രാജ്യത്തെ ഏൽപ്പിക്കേണ്ടത്, കൊടുക്കേണ്ടത്? ഇവരോട് പ്രതികരിക്കട്ടെ. ഞാൻ ടീച്ചറോട് ചോദിക്കട്ടെ, ടീച്ചർ എല്ലാത്തൊന്നും പറഞ്ഞു കഴിഞ്ഞോ?
എന്നാ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഉണ്ട്, കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായ ടീച്ചറോട്. അത് പാലക്കാട് കേസാണ്. ഞാൻ കണ്ണൂരിലെ എം എൽ എ ആയ സമയത്ത് ഉണ്ടായത് 9 വയസ്സുള്ള ഒരു കുട്ടി ഈ നിയോജക മണ്ഡലത്തിലാണ്. ആ കുഞ്ഞിപ്പടം ജീവിച്ചിരിപ്പുണ്ട് പാലക്കാട്. ഒരു ബി ജെ പി അധ്യാപകൻ ആ കുട്ടിയെ ഏറ്റവും മാരകമായി പീഡിപ്പിച്ചു. ആ പോക്സോ കേസിൽ പിണറായി വിജയൻ 1 മാസം കഴിഞ്ഞു ആ അധ്യാപകനെ അറസ്റ്റ് ചെയ്യാൻ. ഈ ടീച്ചറുടെ സഹായം, ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ഉണ്ടായി. കാര്യം എന്താ അറിയാമോ, കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ള വകുപ്പ് കൈകാര്യം ചെയ്തത് ശൈലജയാണ്. എന്നിട്ട് ചെയ്ത പണി അറിയാമോ, ഇപ്പതാ തലശ്ശേരി കോർട്ടിൽ വിചാരണ നടക്കുകയാണ്. നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് ആ വിചാരണയുടെ മൊഴികൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും. ആ കുഞ്ഞിന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. ആ പിഞ്ചു കുഞ്ഞിന്റെ ഈ ടീച്ചറുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൗൺസിലർമാർ എന്ന നിലക്ക് പറഞ്ഞുവിട്ട് മാരകമായി ആ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്ത വ്യക്തിയുടെ പേരാണ് ശൈലജ. എന്നിട്ട് വലിയ വിടുവായത്തം പറയാൻ പറയണം ശൈലജ. പാലക്കാട് കേസിൽ അങ്ങയുടെ റോൾ എന്താണ് പറയണ്ടേ? ബാക്കിയൊക്കെ വിട്ടേക്ക്, ബാക്കിയൊക്കെ വിട്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്താണ് പാലക്കാട് കേസിൽ നിങ്ങളുടെ റോൾ എന്താണെന്ന് പറയാൻ കഴിയുമോ? ഇങ്ങനെ ഒരു ഒരു പാർട്ടി അഴിമതി, കൊള്ള, കൊലപാതകങ്ങൾ, ഭീകരത, ഇത് മുഴുവൻ എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുക. കേന്ദ്രത്തില് പെട്രോളിന് വില കൂട്ടിയാ നമ്മളും കൂട്ടുക, സപ്ലൈക്ക് പോലെ സാധനം. നിങ്ങൾ ആലോചിച്ചു നോക്കി എന്തൊരു ബുദ്ധിമുട്ടുള്ള ജീവിതമാണ്. മോഡിയോ മോഡിനെ കൊണ്ടാവുന്ന പോലെ ഉപദ്രവിക്കുക. അതിനെ പറഞ്ഞ പിണറായി വിജയൻ പിന്നെ ഡീസലിന് വില കൂട്ടുക, പെട്രോളിന് വില കൂട്ടുക. നിങ്ങൾ കർണാടകയിലേക്ക് പോയി നോക്ക് സഖാവെ, 1 ലിറ്ററിന് 10 റുപ്യന്റെ വ്യത്യാസം കർണാടകയിൽ, 1 ലിറ്ററിന് 15 റുപ്യന്റെ വ്യത്യാസം മാഹിയിൽ. ഇതൊന്നും ഇന്ത്യ രാജ്യത്തല്ല, മാഹി കേന്ദ്രഭരണ പ്രദേശമാണ്. കർണാടകയോ അവിടെ കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്? നിങ്ങൾ മോദി വില കൂട്ടിയപ്പോ അവർ കുറച്ചു, നിങ്ങളാ മോദി വില കൂട്ടിയപ്പോ നിങ്ങൾ കൂട്ടി. ഇതാണോ മര്യാദ? ഇവിടെ സാധനങ്ങൾക്ക് വില, വില്യാപ്പള്ളി മാർക്കറ്റിലെ വില എന്താണ്? ഗുണ്ടിൽപേട്ട മാർക്കറ്റിലെ വില എന്താണ്? എന്താ അവിടെ അരിക്ക് വില കുറവ്? എന്താ അവിടെ പച്ചക്കറിക്ക് വില കുറവ്? എന്താ അവിടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറവ്? ഭരിക്കാൻ അറിയുന്ന ഒരു ഗവൺമെന്റ് അവിടെ ഉണ്ട്, അതന്നെയാണ്. ഇവിടെയോ മനുഷ്യർ തമ്മിലേക്ക്, ഞാൻ പെണ്ണുങ്ങളുടെ സ്ത്രീകളൊക്കെ അവിടെ വന്നിരിക്കാൻ, ഞാൻ അവരോട് പറയാറുണ്ട്, ഈ കേരളത്തിൽ വന്ന് പെട്ടുപോയതല്ലേ ഈ സാധുക്കളുടെ സ്ത്രീകൾ? നിങ്ങളിത് കുറച്ച് ദിവസം കർണാടകയിലോ തമിഴ്നാട്ടിലോ ഒന്ന് പോയി നോക്ക്, എന്തൊരു സുഖമാണ്. രാവിലെ ബസ് കയറി കുത്തർന്നാൽ മതി, 1 റുപ്യം കൊടുക്കണ്ട. അപ്പൊ അഥവാ ഭർത്താവ് വഴി തെറ്റിന്ന് കൂട്ടുക, നേരെ ബസ് കയറുക, വൈകുന്നേരം വരെ അങ്ങനെ പോവുക. കുറെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സൊക്കെ ഒന്ന് തണുക്കും. അപ്പോഴത്തേക്ക് ഭർത്താവിന്റെ ദേഷ്യം ഒന്ന് പോകും. വൈകുന്നേരം കുത്തിരി വന്നാൽ മതി, 1 റുപ്യ ചെലവില്ല, ഭക്ഷണത്തിന്റെ പൈസ കൈ കരുതിയാൽ മതി, ഫ്രീ ആണ്. പെണ്ണുങ്ങൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാം. നിങ്ങൾ ആലോചിച്ചോക്ക്, കർണാടകയിൽ പോയാൽ, തമിഴ്നാട്ടിൽ പോയാൽ, ഇവിടെ നിന്നാലും ഇയാളുടെ മോഹം കണ്ട് ഒരു ദിവസം വെള്ളം കുടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി, എന്തെങ്കിലും ഒരു ഉപകാരം മനുഷ്യൻ ഉണ്ടാക്കുക. ഞാൻ സി പി എം കാരോട് ചോദിക്കട്ടെ, ഇന്നിപ്പോ പിണറായി വിജയൻ വടകരയിലുണ്ടല്ലോ, എന്താണ് വടകരയില് ഷാഫിയുടെ തെരഞ്ഞെടുപ്പും പ്രതിരണവും ബഹളമൊക്കെ കേട്ടപ്പോ സി പി എം കാർക്ക് ബേജാറ് കുടിക്കുന്നുണ്ട്. നിങ്ങൾ ബേജാറ് കുറച്ചുകൂടി ആവാൻ പോണേ ഉള്ളൂ, ഏതായാലും ബേജാറ് കൂടി അന്വേഷിക്കാൻ വന്ന പിണറായി വിജയൻ. എടോ ഈ പിണറായി വിജയനെ തെരഞ്ഞെടുപ്പിന് കാണില്ലല്ലോ, എവിടെ അദ്ദേഹം? സ്റ്റാർ ക്യാമ്പയിനർ പിണറായി വിജയൻ എവിടെ? സ്റ്റാർ ക്യാമ്പയിനർ കാണില്ലല്ലോ. എന്താ ഇറക്കാത്തത്? എന്താ പ്രസംഗിപ്പിക്കാത്തത്? ഇറങ്ങിയാ 10 വോട്ട് പോകും നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ബഹുമാനിച്ചിരുത്തിക്കാണ് തൽക്കാലം കണ്ട് വരണറിഞ്ഞിട്ട് ഇറങ്ങി. ഈ മനുഷ്യനെ കണ്ട ആള് വോട്ട് ചെയ്യോ? ആളുകളെ വോട്ട് ചെയ്യോ? എന്തൊരു എന്തൊരു അസംബന്ധമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തെല്ലാം അതിക്രമങ്ങൾ ചെയ്യുന്നു. നാട്ടില് 10 റുപ്യന്റെ ഗതിയില്ല, മനുഷ്യന്മാർ കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല. അപ്പോഴാണ് ഒരു യാത്ര നടന്നത്, എന്തായാലും നിങ്ങളുടെ നവകേരള യാത്ര. കൂടെ 21 മന്ത്രിമാരും കഴിഞ്ഞില്ലേ, പോയില്ലേ, സകല സ്കൂളിന്റെ മദ്രസിന്റെയും പിന്നെ മധുരം പൊളിച്ചു എല്ലാം കഴിഞ്ഞ് ഒരു ബസ്സുമായിട്ട് വന്ന് നിങ്ങൾ പോയില്ലേ? എന്താ വിവരം വടകര നിയോജക മണ്ഡലത്തിൽ നിന്നും കുട്ടിയാട് നിയോജക മണ്ഡലത്തിൽ നിന്നും എടുത്തു പോയല്ലോ. ഈ തെരഞ്ഞെടുപ്പിന് വന്നിട്ട് ശൈലജ പറയേ, എന്താ കണ്ടുപിടിച്ചത്? എന്താ പരിഹരിച്ചത്? ആചാര്യ വരവല്ലേ വന്നത് ഇല്ലേ? എനിക്ക് അതല്ല രസം. നിങ്ങളുടെ സൗകര്യത്തിനൊന്നും കുറവില്ല. നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം പിടിച്ചു വെച്ചു, സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കാണ്ട് പിടിച്ചു വെച്ചു. ഇവിടെ ആളുകൾ ആത്മഹത്യ ചെയ്തു. ഒരു മന്ത്രിന്റെ ശമ്പളം കുറച്ചോ? ബസിന്റെ തലവ്, ബസ്സിന് വരെ ലിഫ്റ്റ് വെച്ച് ഇറങ്ങിയില്ല ഞങ്ങള്. എന്തൊരു തോന്നിവാസാണ്. ഞാൻ അന്നും പറഞ്ഞു 10-ാമത്തെ നിലയിൽ നിന്ന് 1-ാമത്തെ നിലയ്ക്ക് വരാനല്ല, ഒരു സ്റ്റെപ്പ് നിന്ന് അടുത്ത സ്റ്റെപ്പ് കറങ്ങാൻ. എടാ ഒരു സ്റ്റെപ്പ് നിന്ന് അടുത്ത സ്റ്റെപ്പ് കറങ്ങാൻ പറ്റാത്ത ഈ ചരക്കിനെ കൊണ്ട് നടക്കാൻ ഞങ്ങൾ എന്നോട് പറഞ്ഞില്ല നാട്ടിൽ ഞങ്ങളുടെ നിലവിൽ? എന്തിനാണ് വൈകിന്റെ തിരുവനന്തപുരത്ത് നിന്നാ പറയേ? ഒരു കുളത്തിന് വരുന്നല്ലോ, ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാക്കാൻ വരുന്നല്ലോ. അങ്ങനെയാണ് മര്യാദയ്ക്ക് ഉദ്യോഗസ്ഥ തിരുവനന്തപുരത്ത് നിൽക്കണം, അതല്ലേ ചെയ്യേണ്ടത്? എനിക്കതല്ല രസം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പിക്കാർക്ക് വലിയ സന്തോഷമുള്ള കാര്യങ്ങൾ കുറെ ഉണ്ട്. ക്ലിഫ് ഹൗസ് എന്നൊക്കെ പറഞ്ഞാല് അതൊരു ഫാം ഹൗസ് ആണ്, അവിടെ പശുക്കളുണ്ട്. 25 ലക്ഷം രൂപയാണ് പശുവിന് ഉറങ്ങാനുള്ള മ്യൂസിക്കിന് ചെലവാക്കിയത്. എങ്ങനെ ചിക്ക് ബുക്ക് റെയിൽ എന്നുള്ള പാട്ടൊക്കെ കേട്ടാലാണ് പിണറായിന്റെ പശു ഉറങ്ങുള്ളൂ? മ്യൂസിക് സിസ്റ്റത്തിന് 25 ലക്ഷം രൂപ, 1 കോടി രൂപയോളം ചെലവാക്കിയിട്ട് സ്വിമ്മിംഗ് പൂളും. സ്വിമ്മിംഗ് പൂളിൽ ആരാ നീന്തുന്നത്? പശു നീന്തുവോ? പിണറായി വിജയൻ എന്തായാലും നീന്താൻ പറ്റൂലല്ലോ, ഒരു സ്റ്റെപ്പ് നടക്കാൻ പറ്റുന്ന ചങ്ങ ചങ്ങര സ്വിമ്മിംഗ് പൂളിൽ നീന്തുക. പിന്നെ ആർക്ക് നീന്താനാണ്? മക്കൾക്ക് നീന്താനോ? പേരമോന് എന്താണ്? മരുമോന് നീന്താനോ? ഈ ഞങ്ങളുടെ നിലവില്
ഈ നാട്ടില് പെൻഷന്റെ പൈസ പോലും കൊടുക്കാനില്ലാത്ത നാട്ടില് നിങ്ങൾ സിമ്മിംഗ് പൂൾ ഉണ്ടാക്കി. എടോ, ഇത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്, അല്ലാതെ ഇവിടുത്തെ വേറൊരു ബി ജെ പിയുടെ മുഖ്യമന്ത്രിയെ കുറിച്ചല്ലേ പറയുന്നത്. കമാ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരുത്തൻ അതിനകത്തുണ്ടോ? ഞാനിങ്ങനെ അതിശയം തോന്നുകയാണ്. 21 മന്ത്രിമാർ എന്തൊരു രസമായിരുന്നു എന്നറിയോ? ആ പരിപാടിയുടെ വീഡിയോകൾ കണ്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രി നടക്കുമ്പോ ബാക്കിൽ ഇങ്ങനെ ഹൗദിന് മീൻ പോകുന്ന മാതിരിയാണ്. എന്തൊരു ഉദ്യർത്ഥത്തിലാണ്! ഒന്ന് നേരെ നിൽക്കണ ഒരുത്തരില്ല. മുഖ്യമന്ത്രി ബസ് കയറിയാൽ ഉടൻ എല്ലാവരും എഴുതിട്ടിരിക്കുക. ഈ എന്താണ്, റിയാസിന്റെ ഒക്കെ തല മേലടിച്ചിട്ട് 4 മുളയിട്ടുണ്ടായിരുന്നാണ്. കാണുമ്പോ കാണുമ്പോ നീ ചിക്കാൻ എന്തോ. ഇത് പാർട്ടിയുടെ നേതാവല്ലേ, ഇന്ത്യന്റെ ഈ രാജാവെന്നല്ലോ സി പി എമ്മിന്റെ. ആരെങ്കിലും ഈ പേടിപ്പിച്ചത്? ഇങ്ങനെ അഴിമതി നടത്തി, ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി സകലതും കൊണ്ടുപോയി പാർട്ടിയുടെ ആഫീസിന്റെ പേരിൽ അഴിമതി നടത്തിയ ഒരു ഒരു മനുഷ്യനെ ന്യായീകരിക്കുന്ന നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് പോയിട്ട് ഈ നരേന്ദ്രമോദി രാജ്യത്തെ നശിപ്പിക്കുമ്പോ ഒരു വാക്ക് പറയാനുള്ള നട്ടല് നിനക്കുണ്ടാകുമെന്ന് എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കണം? ഞാൻ ശൈലജ ടീച്ചറോട് ചോദിക്കുകയാണ്, പിണറായി വിജയനെ പോലത്തെ സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് രണ്ടക്ഷരം പറയാൻ ധൈര്യമില്ല, നിങ്ങൾ എങ്ങനെയാണ് മോദിയുടെ മുമ്പ് പോയി പറയാൻ പോണത്? ഇനി എങ്ങനെയാ നിങ്ങൾ പറയാ? അതുമാണല്ലോ അറിയാ, പാർലമെന്റിൽ കാണല്ലോ പറഞ്ഞേക്കണത്. ഞങ്ങൾ പാർലമെന്റിലേക്ക് പറഞ്ഞേക്കണത് ശശി തരൂരിനെയാണ്. ഓരോ മണ്ഡലങ്ങളിൽ നിങ്ങൾ എടുത്തു നോക്ക്, അവിടെ പോയാൽ സമദാനി ഉണ്ട്, ബഷീർ സാഹിബ് ഉണ്ട്. ഇങ്ങനെ 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 വന്നു നോക്കിയാൽ വടകരയിൽ ഷാഫിയെ ഞങ്ങൾ നിർത്തി. എന്താണ് ഷാഫി മനോഹരമായിട്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ സംസാരിക്കാനുള്ള ഭാഷാ നൈപുണ്യം ഉണ്ട്? അവന്മാരെ നോക്കുക, അതും വേണ്ടേ നോക്കുക. അവിടെ പോയിട്ട് താളം ഞഞ്ഞമ്മഞ്ഞമ്മഞ്ഞ പറയാൻ പറ്റൂലല്ലോ. പിന്നെ ട്രോൾ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ടീച്ചറെ, അവിടെ പോയിട്ട് സംസാരിക്കേണ്ട ഭാഷ വേറെയാണല്ലോ. അപ്പൊ ഞങ്ങളൊന്നും പോയിട്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾ പോണില്ലല്ലോ. പറ്റാമെന്നവരെ നിർത്തിയത് കൊള്ളാമെന്ന് പറയാതെ വോട്ട് ചെയ്യുമ്പോൾ ആലോചിക്കുന്നത് നരേന്ദ്രമോദിക്കെതിരെയാ സംസാരിക്കേണ്ടത്. അതിനുള്ള കപ്പാസിറ്റി വേണം, അത് പറയാനുള്ള ധൈര്യം വേണം. സി പി എമ്മിന്റെ ആലയിൽ അടിമയ പോലെ വളർന്ന ഒരാൾക്ക് അതിന് സാധിക്കുമോ എന്നതൊരു ചോദ്യമാണ്. അത് മാത്രമല്ല, അവിടെ പോയിട്ട് ചോദിക്കണമെങ്കിൽ പിണറായി വിജയന്റെ സമ്മതം വേണ്ടേ? SFIO എന്ന വാള് തലക്ക് മുകളിൽ നിൽക്കുന്ന പിണറായി വിജയൻ സമ്മതിക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ED വന്ന് കയറാൻ ഇറങ്ങുന്ന നിരവധി കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്ന പിണറായി വിജയൻ അതിന് സമ്മതിക്കുമോ? എന്തേ ബി ജെ പി കാരാ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടും പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? കേരളത്തിൽ നിങ്ങൾക്ക് ആവശ്യം കോൺഗ്രസ് തകരലാണ് അല്ലേ? അതിന് നിങ്ങൾക്ക് ആവശ്യം ബി ജെ പിയെക്കാൾ കൊള്ളാവുന്നത് CPM ആണ്. നിങ്ങൾ CPM ഉപയോഗിക്കുകയാണ്. അല്ലാതെ CPM തന്നെ അറിയാലോ. എന്റെ സഖാക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരള നിയമസഭയിലേക്കല്ല, നിങ്ങൾക്കറിയാലോ, പഞ്ചായത്തിലേക്കും അല്ല, 543 മെമ്പർമാരുള്ള പാർലമെന്റിലേക്കാണ്. മിനിമം ഒരു 25 മണ്ഡലത്തിലെങ്കിലും നോമിനേഷൻ കൊടുക്കുന്ന പാർട്ടി വേണ്ടേ അതിന് നിൽക്കാൻ? അല്ലെങ്കിൽ ഒരു മുന്നണിന്റെ ഭാഗമായിട്ട് നിൽക്കണം. ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഒരു സിനിമയിൽ പറയുന്നുണ്ട്, അരിശ്രീ അശോകനോൻ പറയുന്നുണ്ട് ദിലീപിനോട്, കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യങ്ങൾ വേണം. സഖാവേ, BJP തോപ്പിക്കണമെങ്കിൽ മിനിമം ഒരു 50 സീറ്റിൽ നോമിനേഷൻ കൊടുക്കാനുള്ള ഭാഗ്യങ്ങൾ വേണം. അതുകൂടിയില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധിക്കാം? ഇത് തമാശ കളിയല്ല സ്നേഹമുള്ളവരെ. AK ബാലൻ പറഞ്ഞു നിങ്ങൾ കേട്ടോ, ഈ തെരഞ്ഞെടുപ്പ് സഖാക്കളെ നിങ്ങൾ വോട്ട് ചെയ്യണം. അപ്പൊ സഖാക്കൾ എന്താ കാര്യം? നമ്മളെ ചിഹ്നം നിലനിർത്തണ്ടേ? എടോ, ഇന്ത്യ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെടും. നിങ്ങൾ ചിഹ്നം നിലനിർത്താൻ, അല്ലെങ്കിൽ അതിന് മാത്രം ചുറുക്കുള്ള ചിഹ്നം, അരിവാളും ചുറ്റിയൊക്കെ അല്ലേ? നിങ്ങളെ ചിഹ്നം മാറ്റി ബോംബാക്കണം. കുറച്ചുകൂടി നല്ല ചിഹ്നല്ലേ? ബോംബ് കണ്ടാൽ നിങ്ങളെ ഓർമ്മ വരും, അരിവാള് കണ്ടാൽ നിങ്ങളെ ഓർമ്മ വരും, എന്താണ് ചുറ്റിക കണ്ടാൽ നിങ്ങൾ ഓർമ്മ വരും. നിങ്ങളുടെ സ്വഭാവമാണ്, അരിവാളിന് പറ്റിയ, ചുറ്റികൾക്ക് പറ്റിയ, ബോംബിന് പറ്റിയ സ്വഭാവമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ചിഹ്നം കിട്ടിയ പോരെ. അപ്പൊ ബാലം പറയാണ്, നമുക്ക് എലിപ്പൊട്ടിയായി പോകും, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റിയ സാധനമാണ്. ഞാൻ പറയുന്നത് ഇത് നിങ്ങളുടെ ചിഹ്നം രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല, ഇത് രാജ്യം രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. രാഹുൽ ഗാന്ധിയുടെ പറകിൽ ഞങ്ങൾ നിൽക്കുന്നുണ്ട്. ഷാഫിയെ പറഞ്ഞു വിടുന്നത് രാഹുലിന് വേണ്ടി സംസാരിക്കാനാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളില് ഡൽഹിയുടെ തെരുവുകളിൽ, കാശ്മീരിന്റെ തെരുവിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴേക്കും മഞ്ഞുറയുന്ന ഡൽഹിയുടെ തെരുവുകളിലേക്ക് നിർഭയനായി ആരെയും കാത്തു നിൽക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, പേര് രാഹുൽ ഗാന്ധി എന്നാണ്. കൂടെ ഇറങ്ങിപ്പോകാൻ കൽപ്പുറപ്പുള്ള ഒരുത്തനെയാണ് ഈ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുക്കേണ്ടത്. അതിനാണ് ഷാഫിക്ക് വോട്ട് ചെയ്യേണ്ടത്. ഈ രാജ്യത്തിൽ അനീതി നടക്കുമ്പോ ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്ന് അദാനിയുടെ അംബാനിയുടെ മുഖത്ത് നോക്കി ആരെയും ഭയക്കാതെ ഒരുത്തന്റെ ചില്ലിക്കാശും എടുക്കാതെ 10 രൂപയുടെ ലാഭേച്ഛയില്ലാതെ നാട്ടിനു വേണ്ടി സംസാരിക്കാൻ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ അവന്റെ പിറകിൽ നിന്ന് ഞാൻ ഇവിടെയുണ്ട് പട്ടകരക്കാരെ പ്രതിനിധീകരിച്ചു കൊണ്ടെന്ന് പറയാൻ ഷാഫി ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാവണം. അതിനാണ് വോട്ട്, അതിനാണ് വോട്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒരു വോട്ടാണ്, ഇന്ത്യയെ കൊന്നു തിന്നുന്ന അമിത്ഷാക്കും ഒരു വോട്ടാണ്, ഈ പാർലമെന്റ് മണ്ഡലത്തിലെ സാധാരണക്കാരായ നിങ്ങൾക്കും ഒരു വോട്ടാണ്. അതിന്റെ വിലയറഞ്ഞു ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഷാഫിക്ക് കൈപ്പത്തി അടയാളത്തിലാവട്ടെ വോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. അദ്ദേഹം